லைவா வெட்டிங் சென்டர், வெட்டிங் அண்ட் டிசைனிங் ஸ்டுடியோ, பூக்கோட்டம் பாடம், வண்டூர். കണ്ണടച്ച് ഇരുട്ടാകുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെ വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ അങ്ങാടിയിൽ കണ്ണുകെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങളിൽ നിന്നും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സർക്കാരിനെതിരെയാണ് ഇത്തരത്തിലൊരു കണ്ണു മൂടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരത്തിന് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുത്തു. മന്ത്രിയായിരുന്ന ശ്രീ സജി ചെറിയാൻ അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അധിക്ഷേപിച്ചതിന് യാതൊരു നിൽക്കക്കള്ളിയുമില്ലാതെ പൊതുസമൂഹങ്ങൾക്കിടയിൽ നീതിപീഠങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ടുകൊണ്ട് രാജിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയൊരു വ്യക്തിയാണ്. അത്തരത്തിലുള്ളൊരു വ്യക്തിയെ വീണ്ടും കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗമാക്കിയത് ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ കൂടെ സൂചിപ്പിക്കാൻ. അത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ നിന്ന് സജി ചെറിയാൻ കുറ്റവിമുക്തനാക്കാതിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ചെയ്ത തെറ്റ് അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. ആ തെറ്റ് നിലനിൽക്കെ തന്നെയാണ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്ന തീരുമാനം പിണറായിയും കൂട്ടിനും എടുക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും കൊള്ളയും കൊലയും എല്ലാം മുഖമുദ്രയാക്കിയ ഒരു സർക്കാരാണ് കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വിലക്കയറ്റം മൂലം ജനങ്ങൾ പൊറുതിമുട്ടുന്ന സമയത്ത് ആഡംബരത്തിന് ഈ സർക്കാരിന് ഒരു കുറവുമില്ല. യുവജന കമ്മീഷന്റെ അധ്യക്ഷയായ ചിന്താ ജെറോം, ആ ചിന്താ ജെറോമിൻ്റെ ശമ്പളം 50,000 രൂപയിൽ നിന്ന് 100,000 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. അതിന് മുൻകാല പ്രാബല്യം നൽകി ഏകദേശം 32-33 ലക്ഷം രൂപയോളം കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുമ്പോൾ കേരള ഗവൺമെൻറ് കട്ടുപിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അഴിമതി മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിലും യുവജന കമ്മീഷൻ അധ്യക്ഷയുടെ ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ വർദ്ധിപ്പിച്ചതിലുമാണ് പ്രതിഷേധിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി പി സിറാജ് അധ്യക്ഷത വഹിച്ചു. എം ദസാബുദ്ദീൻ എന്നുള്ള സാബ്, പി നൌഷാദ്, ടി പി അഫ്സൽ, പി ദേവൻ, പി സൽമാൻ, കെ അനിൽ, പി അജയൻ, കെ ജവാഹിർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.